ഇന്ത്യക്ക് ഇത് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായി ഒരു ഗോത്രവർഗക്കാരി സ്ഥാനമേറ്റു, ദ്രൗപദി മുർമു. നമുക്കറിയാം ഇന്ന് നമ്മുടെ സ്റ്റാറ്റസുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എവിടെയും നിറഞ്ഞു നിൽക്കുകയാണ് ഈ ദ്രൗപദി മുർമു, ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതി, 2-ാമത്തെ വനിതാ രാഷ്ട്രപതി. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ദ്രൗപദി മുർമുവിന്. പ്രതിഭ പട്ടേലിന് ശേഷം ദ്രൗപദി മുർമുവിന്റെ പേര് എഴുതി ചേർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ ഏറെ അഭിമാനകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 14-ാമത് രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന് ശേഷം 15-ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു അധികാരത്തിലെത്തുമ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ പോലും ഇന്ത്യ തിളങ്ങുകയാണ്. ഇന്ത്യയിലെ ഒഡീഷ സംസ്ഥാനത്ത് നിന്നുള്ള പട്ടികവർഗ സമുദായത്തിൽപ്പെട്ട ആളാണ് മുർമു. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന ജാർഖണ്ഡിലെ ആദ്യ ഗവർണറും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യ ഗോത്രവർഗക്കാരിയുമാണ് ഇവർ. 1958 June 20 ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഉബർപേട ഗ്രാമത്തിൽ സന്താലി ഗോത്രവർഗ കുടുംബത്തിലാണ് ദ്രൗപദി മുർമു ജനിച്ചത്. അച്ഛനും മുത്തച്ഛനും പഞ്ചായത്തി രാജ് സംവിധാനത്തിന് കീഴിൽ ഗ്രാമത്തലവന്മാരായിരുന്നു. ദ്രൗപദി മുർമു രാംചരൺ മുർമുവിനെ വിവാഹം കഴിച്ചു. അദ്ദേഹം ഒരു ബാങ്കറായിരുന്നു. 2014 അദ്ദേഹം അന്തരിച്ചു. ദമ്പതികൾക്ക് 2 ആൺമക്കളും 1 മകളും ഉണ്ടായിരുന്നു. 2 ആൺമക്കളുടെ മരണവും ഭർത്താവിന്റെ മരണവും സത്യം പറഞ്ഞാൽ വിഷാദരോഗിയാക്കിയിരുന്നു ദ്രൗപദി മുർമുവിനെ. പക്ഷെ അവിടെ നിന്ന് കരകയറി ഇന്ന് എത്തി നിൽക്കുന്നത് രാഷ്ട്രപതിയായി. ശ്രീ അരബിന്ദോ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും ഒഡീഷ സർക്കാരിന്റെ ജലസേചന വകുപ്പിൽ ജൂനിയർ അസിസ്റ്റന്റായും ജോലി ചെയ്തു. 1997 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. പഞ്ചായത്ത് കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2000 റായ്വെങ്കുമൂർ നഗർ പഞ്ചായത്തിന്റെ ചെയർപേഴ്സണായി. BJP പട്ടികവർഗ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു. 2000 മുതൽ 2004 ഒഡീഷയിലെ റായ്വെങ്കുമൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണറാകുന്ന ആദ്യ ഒഡീഷ വനിതയാണ് ഇവർ. 2000 March 6 മുതൽ 2002 August 6 ഒഡീഷയിലെ BJP സഖ്യ സർക്കാരിൽ സ്വതന്ത്ര ചുമതലയുള്ള വാണിജ്യ ഗതാഗത മന്ത്രിയായി. 2002 August 6 മുതൽ 2004 May 16 ഫിഷറീസ് ആൻഡ് ആനിമൽ റിസോഴ്സ് ഡെവലപ്മെന്റ് മന്ത്രിയായിരുന്നു. 2007 ഒഡീഷ ലെജിസ്ലേറ്റീവ് അസംബ്ലി അവർക്ക് മികച്ച MLA നീലകണ്ഠ അവാർഡ് നൽകി ആദരിച്ചു. 2015 May 18 മുതൽ 2021 July 12 ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ഗവർണറായിരുന്നു.